എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ കുർത്തിയുടെ നെക്ക് നമുക്ക് എങ്ങനെ ചെയ്യണത് എന്ന് ആദ്യം നോക്കാം. ഇതിൽ 6 ഇഞ്ചിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മളിവിടെ 12 1/4 മാർക്ക് ചെയ്യണത്. 13 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്. അപ്പോൾ 12 1/4 നമ്മളിവിടെ മാർക്ക് ചെയ്യാണ്. ഇത് ക്യാൻവാസാണ്, ഡബിൾ ഫോൾഡ് ചെയ്തിട്ടുള്ള ക്യാൻവാസ്, പേപ്പർ ക്യാൻവാസ് ആണ്. അതുപോലെ ഇത് നെക്കിൻ്റെ വിഡ്ത്ത് മോഡല് 3 ഇഞ്ച്, താഴത്ത് നമ്മൾ 6.5 ഇഞ്ച്, മുകളിലും താഴെയും നമ്മൾ 6 ഇഞ്ച് വ്യത്യാസത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു ഷേപ്പാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നോക്കുക, താഴത്തിന് വലുതായിട്ട് മുകളിലേക്ക് ചെറുതായി വരുന്ന ഒരു ഷേപ്പാണ് നമ്മൾ ഇതിൽ ചെയ്യണത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ രണ്ട് സൈഡിലും കൂടിയിട്ട് 1/4 ഇഞ്ചാണ് ഇത് വീതി ഇടുന്നത്. അപ്പോൾ 1/4 ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ ഇവിടെ വീതി കൊടുക്കുന്നത്. അതായത് നമ്മൾ പൈപ്പിംഗ് വെക്കണമെങ്കിൽ രണ്ട് പൈപ്പിംഗ് നിൽക്കും നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് ഒരു ഷേപ്പ് വരയ്ക്കുകയാണ് ഇതിൽ. നെക്കുകളൊക്കെ ഞാൻ ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഒരു ഐഡിയകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്കുകളൊക്കെ വരയ്ക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് നമ്മളൊരു 3 ഇഞ്ചാണ് ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഉള്ളത്. നമ്മളിപ്പോൾ തളർന്നൊന്നും നോക്കാണ്ടാണ് വരച്ചിട്ടുള്ളത്, പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് ആ ഡിസ്റ്റൻസ് എത്ര എന്ന് പറഞ്ഞിരുന്നു. ഇനി നമുക്കതിൻ്റെ വീതി, 1/2 ഇഞ്ച് വീതി. അപ്പൊ ഇത് 1/2 ഇഞ്ച് വീതി വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗവും നേരെ അത് വരയ്ക്കുക. നിങ്ങൾക്ക് ഈ അളവിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് എല്ലാ ഭാഗവും അളന്ന് കറക്റ്റാക്കി വരയ്ക്കുക. ഞാൻ വരയ്ക്കുന്നത് നോക്കണ്ട, അതെല്ലാ ഭാഗവും ഒരേ വീതി വരുന്ന തരത്തിൽ തന്നെ നിങ്ങൾ വരയ്ക്കുക. അതിനുശേഷം ഇതുപോലെ പിഞ്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. പിഞ്ച് ചെയ്യേണ്ട കാര്യം ഒരിക്കലും മറക്കരുത്, അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ എന്തായാലും ബ്രിഡ്ജ് വരച്ചിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അതുപോലെ ബ്രിഡ്ജ് വരച്ചിട്ട് നിങ്ങൾ ആ ബ്രിഡ്ജ് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക. അപ്പം ഞാനതിൽ ബ്രിഡ്ജ് കട്ട് ചെയ്ത് എടുത്തിട്ടില്ല, ബ്രിഡ്ജ് നിർത്തിയിട്ടില്ല, കട്ട് ചെയ്ത് കളയുക തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ ബ്രിഡ്ജ് അടക്കം ചെയ്യാൻ ശ്രമിക്കുക. ബ്രിഡ്ജ് ഇല്ലാണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ മോൾഡ് ഭാഗം കൊണ്ട് ചിലപ്പോൾ വീതി വ്യത്യാസം വരാം. അപ്പം അതില്ലാണ്ടിരിക്കാൻ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നെ പിടിപ്പിച്ചിട്ട് നമുക്ക് ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള നെക്കിൻ്റെ ഷേപ്പ്. ഇപ്പോൾ നോക്കുക, ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ്. ഇനി നമ്മൾ ഇത് തുണിയിൽ അയൺ ചെയ്ത് പിടിപ്പിക്കാനാണ് പോണത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് നിങ്ങൾ നോക്കുക. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അറിയാൻ കാണാൻ പഠിച്ചാണ്. ഇനി വരുന്ന വീഡിയോകളിലൊന്നും ചിലപ്പോൾ ഞാൻ ഇത് കാണിച്ചു എന്ന് വരില്ല. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത് കറക്റ്റായിട്ട് ഇതിൽ വെച്ചിട്ട് അയൺ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കുക, രണ്ട് സൈഡുണ്ട്. ഒരു സൈഡിൽ പശയുള്ളതുണ്ട്, ഒരു സൈഡിൽ പശയില്ലാത്തതുണ്ട്. പശയുള്ള സൈഡിൽ തുണിയിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ട് അതുപോലെ തന്നെ തുണിയുടെ അകവും പുറവുള്ള തുണിയാണെങ്കിൽ തുണിയുടെ അകവശത്ത് ഇത് ഒട്ടിക്കുക. പ്രവശത്തല്ല ഒട്ടിക്കേണ്ടത്, ശ്രദ്ധിക്കുക. ഒരുവിധം തുണികൾക്കൊക്കെ അകുംപുറം ഉണ്ടാവും, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അകുംപുറമുള്ള തുണിയുടെ ഉൾവശം നോക്കിയിട്ട് വേണം ക്യാൻവാസ് ഒട്ടിക്കാൻ, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇപ്പം ഈ ഫ്രണ്ട് മോളിൽ നിന്നും കൂടിയും ഒന്ന് ചൂടാക്കി കൊടുക്കുക കറക്റ്റായിട്ട് നന്നായിട്ട്. അപ്പോൾ അത് നന്നായി പിടിച്ചോളൂ അതിൽ തുണിയിൽ. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് നമുക്ക് സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കാം.
സൈഡ് കട്ട് ചെയ്തെടുക്കുക, മടക്കി അടിക്കുക. അതാണ് ഇനി ഈ നക്കലുള്ള പണി. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ ബെൻഡുകൾ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക, അതെപ്പോഴും മറക്കാണ്ട് ചെയ്യുക. ഇനി നമുക്ക് അത് തയ്ക്കലാണ് പണി. നമ്മൾ ഇതിൻ്റെ സൈഡ് ഇതുപോലെ മടക്കി തയ്ക്കുക, ചുറ്റുവശം നല്ല നീറ്റായിട്ട് തയ്ക്കുക. ഇതുപോലെ നെക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നെക്ക് എപ്പോഴും നമ്മൾ ഒന്ന് ടൈം എടുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ കാരണം നെക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫിനിഷിങ് വേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്കിൽ നമ്മൾ വിട്ടുവീഴ്ച വിചാരിക്കരുത്. നിങ്ങൾക്കത് അഴിച്ചത് തെറ്റിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അഴിച്ച് രണ്ടാമത് തയ്ക്കാൻ വേണം. അതാണ് അതിൻ്റെ രീതി. അല്ലാതെ നമ്മൾ ഇതിങ്ങനെ മതിയെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. തെറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനിഷിങ് മോശമായിരുന്നു തോന്നിക്കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കണ്ട, അഴിക്കുക. രണ്ടാമത് അഴിച്ചിട്ട് ചെയ്യാൻ പറ്റണതാണെങ്കിൽ രണ്ടാമത് അഴിച്ച് ചെയ്യുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഒരു സാധനം കേട് വന്നു കഴിഞ്ഞാൽ ആ കേട് വന്നത് അതുപോലെ തയ്ച്ച് ഉപയോഗിക്കാതിരിക്കുക. അതിനെ നമ്മൾ എങ്ങനെ വൃത്തിയാക്കാൻ പറ്റും, എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് എപ്പോഴും നിങ്ങൾ ശ്രമിക്കുക, അത് ശരിയാക്കുക. ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ നല്ല നീറ്റ് ആൻഡ് ഫിനിഷായിട്ട് നമ്മളിത് കറക്റ്റായിട്ട് തയ്ച്ചുകൊണ്ടെടുക്കുക. ഇനി ഇതിനു ശേഷം നമ്മൾ ഇതിൻ്റെ നേരെ നടു മടക്കിയിട്ട് സെന്ററിൽ നിന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്യുക. നടുതുപോലെ മടക്കിയിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്യുക കട്ടിങ്. അതുപോലെ തന്നെ എല്ലാ ഭാഗവും നടു മടക്കുക. ഇനി നമുക്കിത് ഇതിൽ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നടുവിനെ മടക്കാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഒരു കാര്യം കൂടി കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലീവാണിത്. അപ്പോൾ സ്ലീവിൻ്റെ സൈഡിൽ ഇതിൽ സ്ലീവ് നമുക്ക് ഞാൻ കൈക്കുഴി വെട്ടിയിട്ടുള്ളതാണിതിൽ. അപ്പോൾ ഈ സ്ലീവിൽ നമ്മൾ ഒരു പട്ടി അറ്റാച്ച് ചെയ്യണതാണ് ഞാൻ കാണിക്കുന്നത്. അതും കൂടി ഞാൻ കാണിക്കുകയാണ്, കാരണം അത് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാവാൻ. സ്ലീവിൽ പട്ടി വെച്ച് തയ്ക്കുമ്പോൾ ഇതുപോലെ ഇത് നമ്മളിപ്പോൾ ഒരു 1.5 വീതിയിലുള്ള ഇതാണ് തുണിയാണിത്. അപ്പോൾ ഈ 1.5 വീതിയിലുള്ള ഈ സാധനം തുണി നമ്മൾ കറക്റ്റായിട്ട് 1/4 സൈഡ് ഇട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ തയ്ക്കുന്നത്. തയ്യൽ തുമ്പിട്ടിട്ട് അതുപോലെ തയ്ച്ചെടുത്ത് അതിന് ശേഷം തിരിച്ച് അങ്ങോട്ട് മടക്കണതിനെ ശ്രദ്ധിക്കുക ഞാൻ അങ്ങനെ ചെയ്യണതെന്ന്. ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ തിരിച്ചിങ്ങനെ അങ്ങോട്ട് മടക്കുക കറക്റ്റായിട്ട്. മടക്കിയിട്ട് ഇനി ഈ സൈഡിൽ കൂടി മടക്കിയിട്ട് അടിക്കുക കറക്റ്റായിട്ട്. വീതി ഒരേ വീതിയാക്കുക, 1/2 വീതിയിലാണ് നമ്മളിത് തയ്ക്കുന്നത്. അപ്പം ഇതുപോലെ കൂടി തയ്ക്കുക. അത് വേണ്ടി തിരിച്ച് ആ സൈഡിൽ കൂടെ ഒന്നും കൂടി അടിക്കുക, നമ്മളെ അരികിൽ കൂടെ ഒന്നും കൂടി അടിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു സ്ലീവിൽ ഞാൻ ഇതും കൂടിയും അറ്റാച്ച് ചെയ്യണത് കാണിച്ചാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ബോഡിയിൽ നെക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അത് ചെയ്യണത് നോക്കി പറ്റും ആദ്യം. അപ്പോൾ ഒരു കാര്യം കൂടി പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ ഈ ഫ്രണ്ട് ആം ഹോള് വെട്ടുന്നത് എപ്പോഴും തയ്ക്കാൻ നേരത്താണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കാണിക്കാതിൽ. അപ്പോൾ ഇതുപോലെ നോക്കുക, നല്ലോണം നടുവൊക്കെ മടക്കി എല്ലാ ഭാഗവും കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്യണത്. ഇതിപ്പോൾ ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പിന്നെ പീസുകൾ അങ്ങോട്ടൊന്നും മാറില്ല. അപ്പോൾ അതിന് അതാണ് മെയിനായിട്ടുള്ളത്, അതിൻ്റെ ഉദ്ദേശം നമ്മൾ തയ്ക്കുന്ന സമയത്ത് കട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇതുപോലെ നോക്കുക, ഇതുപോലെ എന്നിട്ട് നേരെ നമ്മൾ നടുക്കിൽ കറക്റ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഒരു പിൻകുത്തുക.
ഒരു മൂന്ന് പിൻ കുത്തി കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ആവും. എന്നിട്ട് നേരെ നടുക്ക് കൂടെ നമ്മൾ ഒന്ന് തയ്ച്ചു കൊടുക്കുക. തയ്ച്ചു കൊടുത്തില്ലേനും നമുക്ക് പിൻ കുത്തിയിട്ട് തയ്ക്കാം, പക്ഷേ നമ്മൾ ഒന്നുകൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തയ്ക്കുന്നു. ഇനി നമ്മൾ ഈ സൈഡിൽ കൂടെ കറക്റ്റായിട്ട് അത് തയ്ച്ചു പോവുക. കറക്റ്റായ അടിച്ച കൂടെ തന്നെ തയ്ക്കുക, എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് തയ്ച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഇത് വെട്ടിക്കളയുക, അകം വശം കറക്റ്റായിട്ട് വെട്ടിക്കളഞ്ഞ് ആ തലയെത്തുമ്പോൾ നമ്മൾ തല മാത്രം ഒന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഈ ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് കറക്റ്റായിട്ട് വളയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്നിങ്ങനെ കൈകൊണ്ട് വരഞ്ഞതിന് ശേഷം ഇത് അയൺ ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് ഇത് അയൺ ചെയ്യുക, അതാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള വഴി. വേണ്ട, ഇതിപ്പോൾ അയൺ ചെയ്തെടുത്താൽ ഞാൻ അപ്പോൾ നോക്കുക, അയൺ ചെയ്ത് ഞാൻ കൊണ്ടുവന്നപ്പോൾ കണ്ടില്ലേ എൻ്റെ സൈഡിൽ നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. പക്ഷേ ഇത് കണ്ടു, ചെറിയ ഒരു പൈപ്പിംഗ് ലൈൻ പോലെ നമുക്കൊരു വരമ്പ് പോലെ കിട്ടും ചെറുതായിട്ട്. അത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം, ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പം അതൊരു വൃത്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. അതുപോലെ തയ്ക്കുന്ന ഇനിയിപ്പോൾ നമ്മൾ ഈ സൈഡ് അടിക്കുകയാണ് ഉൾവശം. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ ഒരു പീസും കൂടി അതിന് കയറ്റി കൊടുത്ത് അത് ജോയിൻ്റ് ചെയ്യുക. ഈ വീഡിയോ രണ്ട് ഭാഗമാണ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇത് നോക്കുക, നെക്ക് നമ്മൾ എങ്ങനെയാണ് ഇടയിലത്തെ പീസ് കയറ്റി കൊടുക്കുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ ചെയ്തു വെച്ചിട്ടുള്ളൊരു പീസാണ്. അതെപ്പോഴും അത് ശ്രദ്ധിക്കുക. അതുപോലെ ഒറ്റയടിക്ക് തന്നെ നമ്മളത് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തിൻ്റെ അരുക അടിച്ചതിന് ശേഷം പിന്നെ രണ്ടാമത്തത് ചെയ്യാൻ ഇരിക്കരുത്. കാരണം നമ്മൾ കുറേ തയ്പ്പ് ഒരിക്കലും ഒരു നെക്കുമ്പോൾ ചെയ്യരുത്. ഇതിപ്പോൾ നമ്മുടെ ഉൾഭാഗം എഡ്ജ് കറക്റ്റായിട്ട് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പുറവശം കൂടിയും അതുപോലെ തന്നെ അടിച്ചു കൊണ്ടുവരിക. ഇതിൽ നമ്മൾ വേറെ പൈപ്പിംഗ് ഒന്നും വെക്കണില്ലേ, കാരണം ഇതിൽ നമ്മൾ ഈ ബ്ലാക്ക് നെക്ക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് പിന്നെ അഡീഷണൽ നമ്മൾ പൈപ്പിംഗ് ഒന്നും വേറെ കൊടുക്കണില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്കലത്തെ ഗ്യാപ്പ് നമുക്ക് പ്ലെയിൻ ആക്കിയിട്ട് ഇടണമെങ്കിൽ പ്ലെയിൻ ആക്കിയിട്ട് ഇടാം. പക്ഷെ നമ്മളിതിൽ രണ്ട് ബട്ടൺസ് അവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടം പോലെ പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിൻ ആക്കി ഇടാം, എന്നാലും വൃത്തിയുണ്ടാവും. കാരണം നമ്മൾ വീതി കുറഞ്ഞ ഒരു ഗ്യാപ്പാണ് വെച്ചിട്ടുള്ളത്. അതെപ്പോഴും ഇതുപോലെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഗ്യാപ്പ് വെക്കുമ്പോഴും ചിലർ താഴ്ന്ന വീതി കുറച്ച് മുകളിലേക്ക് വീതി കൂട്ടി കൊണ്ടുവരും, പക്ഷെ അതൊരു വൃത്തിയുണ്ടാവില്ല. എപ്പോഴും ഇതുപോലെ ഒരേ വീതിയിൽ തന്നെ കൊടുക്കുക, അതിനാണ് വൃത്തിയുണ്ടാവുക. അപ്പം ഇനി അതിൻ്റെ നടുക്കിൽ നമുക്ക് ഇത് കൊടുക്കാം. ശരിക്കും കറക്റ്റായിട്ട് ഒരു രണ്ട് ബട്ടൺസ് കൊടുക്കാം. ഇനി ഇതുപോലെ ബാക്ക് പീസാണ്. ബാക്ക് പീസിന് നെക്ക് വെട്ടണത് എങ്ങനെയാണ് നോക്കുക. കണ്ടു, ബാക്ക് പീസിന് ഞാൻ എപ്പോഴും നെക്ക് വെട്ടുക, ഫ്രണ്ട് നെക്ക് നമ്മൾ തയ്ച്ചതിന് ശേഷമാണ് വെട്ടുക. അപ്പോൾ നോക്കുക, ഈ നെക്ക് തന്നെ വെച്ചിട്ട് നമ്മൾ മാർക്കിയ അപ്പോൾ രണ്ട് മാർക്കിങ് അവിടെ ചെയ്യേണ്ടി ഞാൻ നോക്കുക നിങ്ങൾ കറക്റ്റായിട്ട്. അപ്പോൾ ഈ രണ്ട് മാർക്കിങ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ കറക്റ്റ് നെക്കിൻ്റെ അളവും, രണ്ടാമത് നമുക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കേണ്ട മാർക്കിങ്ങാണ്. കാരണം കാലിഞ്ച് നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് കട്ട് ചെയ്യുക. കാരണം അത് ആ പീസ് വെച്ച് അടിച്ചു വരുമ്പോൾ ആ കാലിഞ്ച് നമ്മൾ മടങ്ങിപ്പോവും ഉള്ളിലേക്ക്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കാലിഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെട്ടണത്. അത് കഴിഞ്ഞിട്ട് മൂന്നര ഇഞ്ച് നമ്മൾ താഴ്ച വെച്ചിട്ടുള്ള ഡീപ്പ്. അപ്പോൾ നെക്ക് വെട്ടി കഴിഞ്ഞു.
ഇനിയിപ്പോൾ നമ്മളിത് ഈ ക്രോസ് പീസാണ് ഇതിൽ വെക്കണത്. ഇതൊരു 1 ഇഞ്ച് വരെയുള്ള ക്രോസ് പീസ വേണ്ട, 1 ഇഞ്ചിൽ കൂടുതൽ ഇതിൽ വേണ്ട. 1 ഇഞ്ചിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് വൃത്തികേടാ പോകുന്നത്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അത് തയ്ച്ചിട്ട് നമ്മൾ മടക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് വരിക. അപ്പോൾ ചിലർ പൈപ്പിങ്ങുള്ള നെക്ക് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് നെക്ക് വീതി ഉള്ളിലേക്കും ബാക്ക് നെക്ക് കുറവും വരുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയും. അപ്പോൾ ആ കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കണം ഇങ്ങനെ ചെയ്യുക. ഫ്രണ്ട് നെക്കിൽ നമ്മൾ പൈപ്പിങ്ങൊക്കെ വെച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ആ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് രണ്ടു ഒരു പ്രാവശ്യം തയ്ച്ചു കഴിഞ്ഞിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ക് നെക്ക് ഒരു കാരണവശാലും വിട്ടുപോരില്ല. അപ്പോൾ അത് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടി ജോയിൻറ് ചെയ്യലാണ്. അപ്പോൾ ഇത് നോക്കുക, ഇത് ഞാൻ പല പ്രാവശ്യം പല വീഡിയോയിലും കാണിച്ചു തന്നിട്ടുള്ള തന്നെയാണ്. എന്നിരുന്നാലും അത് ആദ്യമായി കാണുന്ന ആൾക്കാർ ഓരോ പ്രാവശ്യം ഉണ്ടാവും നമുക്ക് പുതിയ ആൾക്കാർ. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത്, ജോയിൻ്റ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ വീഡിയോ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്, അത് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം 20 മിനിറ്റ് ഒക്കെ തന്നെയാണ് ഒരാളതിനെ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നോക്കുക, രണ്ട് ഷോൾഡർ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. നമ്മളിപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു, ഉള്ളിലത്തെ പീസും അടിച്ചു കഴിഞ്ഞ് നമ്മൾ അത് മടക്കി അടിക്കുക തന്നെ. മടക്കടിക്കുമ്പോൾ നമുക്ക് ലാബിലൊക്കെ ഉള്ളത് ലാബിൽ നമ്മൾ വെക്കും. അപ്പോൾ ഇതുപോലെ ലാബിലൊക്കെ ഉണ്ടെങ്കിൽ ലാബിലൊക്കെ ഇതുപോലെ വെച്ച് തയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്തു കറക്റ്റായിട്ട്. നമുക്ക് നമ്മുടെ നെക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ട് ബട്ടൺസ് കൂടി വെച്ചിട്ട് ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനി വേറെ കാണിക്കാനുണ്ട്. ബാക്കി ഭാഗം ഞാൻ അടുത്ത വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കുക നിങ്ങൾ, ഇതിപ്പോൾ ഞാൻ നെക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്തു, സ്ലീവ് അറ്റാച്ച് ചെയ്തു, ചുരിദാർ കുർത്തി കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ കണ്ടിട്ടൊരു പട്ടി വെച്ച് അടിച്ചിട്ടുണ്ട്, അതായത് സൈഡിൽ ഒരു പൈപ്പിംഗ് പോലെ ഞാൻ ഇത് വെച്ച് തയ്ച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് തയ്ച്ചിട്ടുള്ളതെന്നാണ് ഇനി ഇതിൽ കാണിക്കാനുള്ളത്. ഇത് നോക്കുക നിങ്ങൾ, അത് ചെയ്തിട്ടുള്ള വൃത്തിയും കാര്യങ്ങളും നമ്മൾ നോക്കുക കറക്റ്റായിട്ട് അത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആണിത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ ആണ് അത് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം അതും ഇതുപോലൊരു 20 മിനിറ്റ് വീഡിയോ തന്നെയാണ്, രണ്ടും കൂടി 40 മിനിറ്റിൻ്റെ വീഡിയോ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഇത് നോക്കുക, നല്ല ഭംഗിയായിട്ടുള്ളൊരു മോഡലാണത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളത് ഒരു സൂത്രപ്പണിയാണിതിൽ അപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കാം നിങ്ങൾക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.